നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നേപ്പാളിൽ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം തകർന്ന കെട്ടിടങ്ങളിൽ നിരവധി പേർ കുടുങ്ങി മന്ത്രിസഭാ പുനഃസംഘടന വേഗം വേണം കേരള കോൺഗ്രസ് ബി കത്ത് നൽകി പാർട്ടിയെ ധിക്കരിച്ച് കേരളീയത്തിൽ മണിശങ്കർ അയ്യർ പ്രതികരിച്ച് വി ഡി സതീശൻ തൃശൂരിൽ എൻ ഡി എഫ് സ്ഥാനാർത്ഥിയാലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പാർട്ടി തീരുമാനം അറിയില്ല വി മുരളീധരൻ വാർത്തകൾ വിശദമായി നേപ്പാളിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപത്തി അഞ്ചായി ഉയർന്നു റെക്ടർ സ്കെയിൽ ആറ് പോയിന്റ് നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങളും വീടുകളും തകർന്നിട്ടുണ്ട് പലരും കെട്ടിടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ബീഹാറിലും ഉത്തർപ്രദേശിലും ഡൽഹിയിലും പ്രകമ്പനം അനുഭവപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പത്തിരണ്ടോടെ ആയിരുന്നു ഭൂചലനം നേപ്പാളിലെ ജാഞ്ചർകോട്ട് റുംകു വെസ്റ്റ് മേഖലകളാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നാണ് വിവരം മരണസംഖ്യ ഇനിയും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ദുരന്ത നിവാരണ ഏജൻസികളടക്കം പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് ഭൂചലനത്തെ തുടർന്ന് വിവിധ പ്രദേശങ്ങളുമായുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നു രണ്ടാം പിണറായി മന്ത്രിസഭയുടെ പുനഃസംഘടന വേഗത്തിൽ വേണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫ് മുന്നണി നേതൃത്വത്തിന് കത്ത് നൽകി നവകേരള സദസ്സിനു മുൻപ് പുനഃസംഘടന വേഗം വേണമെന്നാണ് ഗണേഷ് കുമാർ വിഭാഗത്തിന്റെ ആവശ്യം കേരള കോൺഗ്രസ് ബി ജനറൽ സെക്രട്ടറി വേണുഗോപാലൻ നായരാണ് കത്ത് നൽകിയത് മുൻ ധാരണ പ്രകാരം നവംബറിൽ ഗണേഷ് കുമാറിനെ മന്ത്രിസ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരള കോൺഗ്രസ് ബി ആദ്യ രണ്ടര വർഷം കെ കൃഷ്ണൻകുട്ടി ആന്റണി രാജു എന്നിവർക്കും രണ്ടാമത്തെ രണ്ടര വർഷം ഗണേഷ് കുമാറിനും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസ്ഥാനം നൽകുമെന്നത് എൽ ഡി നേതൃത്വം നേരത്തെ നൽകിയ ഉറപ്പാണ് എന്നാൽ അത് ലംഘിക്കുമെന്ന് കേരള കോൺഗ്രസ് ബി കരുതിയില്ല നവംബറിൽ സർക്കാർ രണ്ടര വർഷം പൂർത്തിയാകും വരെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കത്ത് നൽകാതിരുന്നത് പാർട്ടിയിലെ ധാരണാ പ്രകാരമാണ് സമയപരിധി തീരാനായതോടെയാണ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് പാർട്ടിയും ഗണേഷും കടന്നത് സംസ്ഥാന കോൺഗ്രസിന്റെ ബഹിഷ്കരണത്തിനിടെ മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ കേരളീയം പരിപാടിയിൽ പങ്കെടുത്തത് പാർട്ടിയെ ധിക്കരിച്ചാണെന്നും എഐ സി സിയെ പരാതി അറിയിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കേണ്ട എന്നാണ് തീരുമാനം വേണ്ടപ്പെട്ടവരെ പരാതി അറിയിച്ചതായും സതീശൻ കൂട്ടിച്ചേർത്തു സംസ്ഥാന കോൺഗ്രസിന്റെ ബഹിഷ്കരണത്തിനിടെയാണ് മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ മണിശങ്കർ അയ്യർ കേരളീയം പരിപാടിയിൽ ഇന്ന് പങ്കെടുത്തത് ഇത് കോൺഗ്രസ്സിന് വലിയ നാണക്കേടായി കോൺഗ്രസ് നേതൃത്വം പങ്കെടുക്കരുതെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്തി രാജിനെ കുറിച്ച് സംസാരിക്കാനുള്ള അവസരമായാണ് കേരളീയത്തെ മണിശങ്കർ അയ്യർ കണ്ടത് കേരളീയം വേദിയെ കണ്ടത് രാഷ്ട്രീയമായല്ല കേരളത്തിലെ പ്രാദേശിക സർക്കാറുകൾ എന്ന വിഷയത്തിൽ പഞ്ചായത്തി രാജിനെ കുറിച്ച് പറയാനുള്ള അവസരം എന്ന നിലയിലാണ് കണ്ടത് രാജീവ് ഗാന്ധിയുടെ ആശയം മികച്ച നിലയിൽ നടപ്പാക്കിയ സംസ്ഥാനം കേരളമാണെന്നും അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ ഇത്രയേറെ ഗുണം ചെയ്തിട്ടുണ്ടെന്നും മണിശങ്കർ അയ്യർ വിശദീകരിച്ചു ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന ചോദ്യത്തിന് പ്രതികരിച്ചു കേന്ദ്രമന്ത്രി വി മുരളീധരൻ താനായിരിക്കില്ല ബി ജെ പിക്ക് വേണ്ടി തൃശൂരിൽ പോരാട്ടത്തിനിറങ്ങുന്നതെന്ന് പറഞ്ഞ മുരളീധരൻ തന്നോട് തൃശൂരിൽ മത്സരിക്കണമെന്ന് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടില്ലെന്നും വിവരിച്ചു സുരേഷ് ഗോപി ആയിരിക്കുമോ സ്ഥാനാർത്ഥി എന്ന് തനിക്കറിയില്ലെന്നും പാർട്ടി നേതൃത്വം ചിലപ്പോൾ സുരേഷ് ഗോപിയോട് മത്സരിക്കാൻ പറഞ്ഞു കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുരേഷ് ഗോപി ജനകീയ വിഷയങ്ങളിലാണ് ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മത്സരിക്കണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടെന്നും വി മുരളീധരൻ കൂട്ടിച്ചേർത്തു